നമസ്കാരം. സാമൂഹ്യ മാറ്റത്തിന് ചാലകശക്തികളാകുന്ന സംരംഭങ്ങളെയും വ്യക്തികളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന വികസന സന്ദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എഞ്ചിനീയറിംഗ് പഠനം ഒരു വിഭാഗം വിദ്യാർത്ഥികളുടെ ആഗ്രഹവും ആവേശവുമാണ്. എൻട്രൻസിന്റെയും പഠനാധിക്യത്തിന്റെയും കാലത്ത് ഈ സ്വപ്നം പലരും സ്വയം കൈവിടാറുമുണ്ട്. വിദ്യാഭ്യാസ വർഷത്തിന്റെ ഈ ആരംഭ ദിശയിൽ 10-ാം ക്ലാസ്സും പ്ലസ് ടുവും കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് എങ്ങനെ എത്താമെന്ന് അന്വേഷിക്കുകയാണ് ഈ വികസന സഞ്ചാരത്തിലൂടെ. AMIEയിലൂടെ എഞ്ചിനീയറിംഗ് ബിരുദമെന്ന ആശയം മൂല്യാധിഷ്ഠിതവും ഗുണനിലവാരവുമുള്ള പഠനത്തിലൂടെ എങ്ങനെ പ്രാവർത്തികമാക്കാമെന്ന് കണ്ടെത്തുകയുമാണ്. ഒപ്പം രാജ്യത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക വികസനത്തിന് ആക്കം നൽകുന്ന ഉന്നതരായ എഞ്ചിനീയറിംഗ് പ്രതിഭകളെ എല്ലാ തലത്തിലും എത്തിക്കുക എന്ന മിഡെറ്റ് ആശയം വിശദമാക്കുകയുമാണ്. എഞ്ചിനീയറിംഗിലേക്ക് ഒരു കൈദൂരം. ത്രസിപ്പിക്കുന്ന ചരിത്രകഥകളും ചിന്തിപ്പിക്കുന്ന ആഖ്യായകളും നിറഞ്ഞ മലബാറിയൻ നഗരമാണ് കോഴിക്കോട്. വൈദേശിക ആധിപത്യത്തിന്റെ സാഗര സാക്ഷിയായി കാപ്പാടും ദേശത്തിന്റെ കഥകൾ തീർത്ത കഥാകാരന്മാരുടെ സ്മൃതി സാന്നിധ്യവും മിഠായിത്തെരുവും മലബാർ ബിരിയാണിയുമൊക്കെയായി വലുതും ചെറുതുമായ പ്രത്യേകതകൾ നിറയുന്ന നാട്. ചരിത്രവും പൈതൃകമഹിമയും ഉറങ്ങുന്ന ഈ കോഴിക്കോടൻ നഗരം ഇന്ന് കേരളത്തിന്റെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസ മഹിമയുടെ വിശ്വസനീയ കേന്ദ്രം കൂടിയായി മാറുകയാണ്. എഞ്ചിനീയറിംഗ് രംഗത്തെ ഗുണമേന്മയുള്ള ഒരു പഠന വഴിയുടെ ശരിതേടി ഈ നഗരഹൃദയത്തിൽ നിന്നും ഒരു മണിക്കൂർ സഞ്ചരിച്ച് വടകരയിലെത്തുകയാണ്. ഇവിടെയാണ് മിഡത്തിന്റെ വിശാലമായ ക്യാമ്പസ്. കഴിഞ്ഞ ഒരു ദശകമായി വിദ്യാർത്ഥികൾക്ക് എഞ്ചിനീയറിംഗിന്റെയും മൂല്യബോധമുള്ള പഠനത്തിന്റെയും വഴി കാട്ടി നൽകി ദേശീയ ശ്രദ്ധയിലേക്കെത്തിയ എഞ്ചിനീയറും അധ്യാപക പ്രതിഭയും ചെയർമാനുമായ പ്രകാശ് ബാബു ഇവിടെ തന്റെ ജോലി തിരക്കിലാണ്. എഞ്ചിനീയറിംഗ് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് ഉപദേശവും പഠന വഴിയും നൽകി നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് വഴികാട്ടിയായ പ്രകാശ് ബാബു എൻട്രൻസ് കടമ്പയില്ലാതെ അസോസിയേറ്റഡ് മെമ്പർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയേഴ്സ് ആകാൻ എങ്ങനെ പഠിക്കണമെന്നും പറഞ്ഞു തരികയാണ്. ലോകം അതിവേഗം വളരുന്നു എന്നതുകൊണ്ട് തന്നെ മികവുറ്റ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റുകളെ ഈ വികസന സഞ്ചാരത്തിന് അനിവാര്യമാണ് താനും. ഇന്ന് ഇത്രയും റിച്ച് റിസോഴ്സസിന്റെ രാജ്യമായിട്ടുള്ള ഇന്ത്യയിൽ എന്തുകൊണ്ട് നമ്മൾ ഈ സാധ്യത എക്സ്പ്ലോർ ചെയ്യുന്നില്ല എന്ന് നമ്മൾ ശക്തമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഗ്ലോബലി ഇന്ത്യയുടെ ഗ്രോത്ത് നമുക്ക് കൂട്ടാനും ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ ആണ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്. ആ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റായിട്ട് സംസാരിക്കുമ്പോൾ എഞ്ചിനീയറിങ്ങിൻ്റെ പ്രാധാന്യം വളരെ കൂടുതലാണ്. കാരണം ഏത് തുറകളിലും ഇപ്പോൾ എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, ഇൻഡസ്ട്രി ആയിക്കോട്ടെ, ഏത് മേഖലയിൽ പോവാണെങ്കിലും എഞ്ചിനീയറിംഗ് ആണ് പ്രധാനപ്പെട്ട ഒരു മേഖല എന്ന് പറയാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ, അതിൻ്റെ ക്വാളിറ്റി കൂട്ടുകയാണെങ്കിൽ, എനിക്ക് തോന്നുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻ്റ് പിന്നെ കൂട്ടാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. എഞ്ചിനീയറിംഗ് മേഖലയുടെ വികസനവും രാജ്യ പുരോഗതിയും പരസ്പര പൂരകമാണെന്ന് പറയുന്ന പ്രകാശ് ബാബു അത്തരത്തിലൊരു പഠന സമ്പ്രദായം കേരളത്തിന് അനിവാര്യമാണെന്നും ചൂണ്ടിക്കാട്ടുന്നു. കേരളീയരുടെ കഴിവും ഉന്നത നിലവാരവും പ്രയോജനപ്പെടുത്തുന്ന വിധമാകണം ആ പഠന സമ്പ്രദായവും. എസ്പെഷ്യലി കേരളീയത്തിൻ്റെ ഹൈ കാലിബർ, പക്ഷേ അത് പിന്നെ എന്താ പറയുക, എക്സ്പ്ലോർ ചെയ്യാൻ പാകത്തിലുള്ള ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ മെത്തേഡ് നമ്മൾ അവലംബിക്കുന്നില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. പിന്നെ എഞ്ചിനീയറിങ്ങിൻ്റെ ബ്രാഞ്ചുകളുടെ പേരുകളുടെ ചാം നോക്കിക്കൊണ്ട് മാത്രം എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് തിരഞ്ഞെടുക്കുന്ന ഒത്തിരി ഒത്തിരി വിദ്യാർത്ഥികളെയും പാരൻസിനെയും കാണാൻ പറ്റും. അപ്പോൾ അതായത് എൻ്റെ മകൻ എൻ്റെ മകൾ പഠിക്കുന്ന ബ്രാഞ്ച് എന്തിനാണ്, അല്ലെങ്കിൽ അതിൻ്റെ
റിലവൻസ് എന്താണ്, അല്ലെങ്കിൽ ആ രംഗത്ത് എൻ്റെ മകൾ എൻ്റെ മകൻ പഠിച്ചാൽ എത്രമാത്രം നല്ല ജോലികൾ എവിടെയൊക്കെ എങ്ങനെയൊക്കെ കിട്ടും എന്നൊക്കെയുള്ള ഒരു അവയർനെസ് നമ്മൾ പറ്റാവുന്നിടത്തോളം കൊടുക്കാറുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് തോന്നുന്നു അത് ഒരു വേണ്ട രൂപത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. ഇതൊക്കെ നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ ഒരു കൂട്ടായ പ്രവർത്തനത്തിൽ കൂടെ മാത്രമേ പറ്റുള്ളൂ. പിന്നെ ലളിതമായിട്ട് ഞാൻ വേറൊരു കാര്യം കൂടെ പറയുകയാണ്, ഈ എഞ്ചിനീയറിങ്ങിലുള്ള മാത്രം ഒരു പിന്നെ കുറച്ച് നോളജ് നമ്മൾ ഡെലിവർ ചെയ്യുന്നതല്ല വിദ്യാഭ്യാസം. മറിച്ച് ഇപ്പോൾ സേ ഒരു ഒരു 30 years or 50 years ബാക്ക് നമ്മൾ ബാക്കോട്ട് നമ്മൾ പോയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ അന്നുണ്ടായിരുന്ന ഒരു തലമുറയുടെ ഒരു ചിന്തകളും അവരുടെ പല പിന്നെ ആറ്റിറ്റ്യൂഡ് ബിഹേവിയർ അത്തരത്തിലുള്ള രംഗത്തുള്ള ഡെവലപ്മെൻറ്റും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴേ നമ്മുടെ എഞ്ചിനീയറിങ് ഡെവലപ്മെൻറ്റ് വേണ്ട രൂപത്തിൽ സൊസൈറ്റിക്ക് അനിവാര്യമായ രീതിയിൽ നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുള്ളൂ. സി വട്ട് എവർ വി ആർ ലേണിങ് ദാറ്റ് ഈസ് ടു ബി ഡെലിവേർഡ് ടു ദി സൊസൈറ്റി ഹൗ. അപ്പോൾ അതിന് തീർച്ചയായിട്ടും ഈ ബിഹേവിയറൽ ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് ഇസ് ടു ഇമ്പോർട്ടൻറ്റ്. തീർച്ചയായിട്ടും എഞ്ചിനീയറിങ്ങിൻ്റെ നോളജ് മനസ്സിലാക്കി ആ സൊസൈറ്റിക്ക് ഡെലിവർ ചെയ്യപ്പെടുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഓവറോൾ ഡെവലപ്മെൻറ്റ് എത്തണമെങ്കിൽ അത് വേണമെന്ന് തോന്നുന്നു. അത്തരത്തിൽ കുട്ടികളുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്തുന്നതും ബിഹേവിയറൽ ഡെവലപ്മെന്റിന് പ്രാധാന്യം കൊടുക്കുന്നതുമായ ഒരു പഠന സമ്പ്രദായമാണ് നാടിന് ആവശ്യം. അത്തരമൊരു സാഹചര്യം സൃഷ്ടിച്ചു നൽകുകയാണ് മിഡിറ്റിലൂടെ പ്രകാശ് ബാബു. കൊൽക്കത്ത ആസ്ഥാനമാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയേഴ്സിന്റെ അംഗീകാരമുള്ള സിലബസിന്റെ പ്രത്യേകത ആദ്യ 2 വർഷം പൊതുപഠനം എന്നതാണ്. തുടർന്ന് മാത്രം എഞ്ചിനീയറിംഗിൽ ഏത് വിഭാഗം വേണമെന്ന് കുട്ടികൾക്ക് തന്നെ തിരഞ്ഞെടുക്കാം. ആദ്യത്തെ 2 വർഷം കുട്ടികൾക്ക് ജനറലായിട്ട് പഠിക്കുകയും അതിനുശേഷം അവരുടെ ബ്രാഞ്ച് സ്പെഷ്യലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് പല കുട്ടികളും തുടക്കത്തിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനോ മെക്കാനിക്കലോ വേണമെന്ന് താല്പര്യപ്പെടുന്ന കുട്ടികൾ 2 വർഷത്തിന് ശേഷം എന്താണ് എഞ്ചിനീയറിംഗ് എന്ന് അവർ മനസ്സിലാക്കുകയും അല്ലെങ്കിൽ ബ്രാഞ്ചിനെ പറ്റി വ്യക്തമായി മനസ്സിലാക്കുക അല്ലെങ്കിൽ അവരുടെ സാധ്യതകൾ മനസ്സിലാക്കുക, അതിനുശേഷം 2 വർഷത്തിന് ശേഷം അവർക്ക് വേണ്ട എഞ്ചിനീയറിംഗ് മേഖല കണ്ടെത്തുന്നു എന്നുള്ളത് മെഡിറ്റിലെ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് അവർക്ക് വ്യക്തികൾക്ക് മാത്രമല്ല നമുക്ക് സമൂഹത്തിനും ഇത്തരം റിസോഴ്സിനെ നമുക്ക് ലഭ്യമാക്കാനുള്ള ഒരു നല്ലൊരു സംവിധാനമാണ് മെഡിറ്റ് നൽകുന്നത്. ഇന്ത്യയിലെ എഞ്ചിനീയേഴ്സിൻ്റെ ഏറ്റവും വലിയ വേദിയായ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സിൻ്റെ സിലബസാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ആ സിലബസിൻ്റെ പ്രത്യേകത പറയുമ്പോൾ അത് ഒരു ഓൾ ഇന്ത്യ കരിക്കുലമാണ്. ഒരു ഓൾ ഇന്ത്യ കരിക്കുലം എന്നതുകൊണ്ട് തന്നെ അത് തീർച്ചയായിട്ടും കുട്ടികൾക്ക് പിന്നെ ഒരു കുറച്ചുകൂടെ നല്ല സിലബസായിട്ട് നമുക്ക് കാണാവുന്നതാണ്. പ്രത്യേകിച്ചും ഗ്രാജുവേഷന് ശേഷം പോസ്റ്റ് ഗ്രാജുവേഷനോ അല്ലെങ്കിൽ ഉയർന്ന കോഴ്സുകളിലേക്ക് പോകുമ്പോൾ കുട്ടികൾക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഈ കരിക്കുലം മൂല്യാധിഷ്ഠിത പഠനത്തിലൂടെ പ്രാവർത്തികമാക്കുമ്പോൾ അത് ഒരു സാമൂഹ്യ മാറ്റത്തിന് വഴിമരുന്നിടുകയാണ്. ഉന്നത നിലവാരമുള്ള പഠനവും മികച്ച ഫാക്കൽറ്റിയും ആധുനികതയ്ക്ക് ഉതകുന്ന ക്ലാസ് മുറികളുമാണ് ഈ പഠനത്തിന് ആവശ്യം. ഇവിടെ ക്ലാസ് മുറികൾ ആധുനികതയ്ക്കൊത്ത് മാറിയിരിക്കുന്നു. പവർപോയിന്റ് പ്രസന്റേഷനും ഇലക്ട്രോണിക് ബോർഡുമൊക്കെ ചോക്കിൻ്റെയും ബ്ലാക്ക് ബോർഡിൻ്റെയും സ്ഥാനം കൈയടക്കുകയാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് ക്ലാസ് മുറികൾ തന്നെ പ്രായോഗിക പരിശീലന വേളയാവുകയാണ്. ഇവിടെ നടക്കുന്നത് ലേണിംഗ് ഡെലിവറി മാത്രമല്ല, മറിച്ച് കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി കൂട്ടുക എന്ന തത്വമാണ് ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത്. പ്രത്യേകിച്ചും എഞ്ചിനീയറിംഗ് പഠനത്തിൽ നമ്മൾ അവലംബിക്കുന്ന പ്രധാനപ്പെട്ട രീതി കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒരു ജസ്റ്റ് ലേണിംഗ് ആൻഡ് ഡെലിവറിങ് എന്നുള്ളതിനപ്പുറത്തായിട്ട് കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി ഓരോ രംഗത്തും എന്തുമാത്രം നന്നായി അവർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള തരത്തിലുള്ള പ്രോഗ്രാംസ്, ആ ക്രിയേറ്റിവിറ്റി കൂട്ടാനായിട്ട് ഞങ്ങളുടെ പ്രത്യേക അസൈൻമെൻസും സെമിനാറുകളിലൂടെ കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി കൂട്ടുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിനു പുറമെ കാലാനുസൃതമായ മാറ്റങ്ങളെക്കുറിച്ച് അറിവും പരിശീലനവും നൽകുന്ന തരത്തിലുള്ള പഠന സമ്പ്രദായവും പ്രായോഗികമാക്കുന്നു. കുട്ടികൾക്ക് തന്നെ സെമിനാർ പ്രസന്റേഷനും പ്രബന്ധങ്ങളും നൽകി മാറ്റങ്ങൾ അവരിലൂടെ സ്വയം പകരുകയാണ്. അവർക്ക് നാളെ പിന്നെ ഇൻഡസ്ട്രികളെ പറ്റിയിട്ടുള്ള അവയർനെസ്, ഇപ്പോൾ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടി ജോയിൻ ചെയ്യുന്ന സമയത്തുള്ള സാധ്യതകളോ അല്ലെങ്കിൽ അവസരങ്ങളോ ആയിരിക്കില്ല 4 വർഷം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ. അപ്പോൾ ഓരോ വർഷവും അല്ലെങ്കിൽ അതാത് വർഷം ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുട്ടികൾക്ക് പ്രത്യേക സെമിനാറുകളിൽ കൂടെ അവർക്കൊരു അവയർനെസ് പ്രോഗ്രാം ഉണ്ടാക്കുക, അല്ലെങ്കിൽ റിക്വയർമെൻറ്റ് പിന്നെ ഈവൻ
പിന്നെ അവർക്ക് ജോലി കിട്ടാവുന്ന തസ്തികൾ പോലും മാറിക്കൊണ്ടിരിക്കുക, അതിൻ്റെ പേരുകൾ പോലും മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഇൻഡസ്ട്രിയിലുള്ള മാറ്റങ്ങൾ എല്ലാ തരത്തിലും കുട്ടികളിലേക്ക് എത്തിക്കുക വഴി നമ്മുടെ കുട്ടികൾക്ക് ഇൻഡസ്ട്രിയിൽ പെട്ടെന്ന് തന്നെ ജോലി കിട്ടും. ഈ ഇന്റർനെറ്റ് യുഗത്തിൽ കമ്മ്യൂണിക്കേഷൻ മെച്ചപ്പെടുത്തുന്നതിൻ്റെ പ്രാധാന്യം ഉറപ്പാക്കുന്ന ഇവിടെ പ്രത്യേക പഠന രീതിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. കമ്പ്യൂട്ടർ ലാബുകൾ സജീവമെന്ന് മാത്രമല്ല, മികവുറ്റ അധ്യാപകരുടെ ശിക്ഷണത്തിലൂടെ ഈ മേഖലയിലെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉറപ്പുവരുത്തുന്നു. ഒപ്പം പഠിച്ചവ പ്രാവർത്തികമാക്കുന്നതിനുള്ള എവാലുവേഷൻ സമ്പ്രദായത്തിനും ഊന്നൽ നൽകുന്നു. വളരെ പ്രധാനപ്പെട്ട കാര്യം, ഒരു കുട്ടി പഠിക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അതെങ്ങനെ ഡെലിവർ ചെയ്യുന്നു എന്നുള്ളത്. ഇറ്റ് ഇസ് എൻ ആർട്ട്, ഇറ്റ് ഇസ് എ സ്കിൽ. സോ നമ്മൾ കുട്ടികളെ അവർക്ക് നല്ല ക്ലാസ്സുകൾ കൊടുത്ത് വിഷയം പഠിക്കുന്നതോടൊപ്പം തന്നെ അതെങ്ങനെ മറ്റുള്ളവരിലേക്ക് അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് എഴുതണം എന്നുള്ളതും പഠിപ്പിക്കുകയാണ്. അതായത് നമുക്കറിയാം പല കുട്ടികളും നന്നായിട്ട് പഠിക്കും, പക്ഷേ ഒരു പരീക്ഷയിൽ ഒരു 3 മണിക്കൂർ കൊണ്ടോ 2 മണിക്കൂർ കൊണ്ടോ നിശ്ചിത സമയത്തിനുള്ളിൽ അത് എത്രമാത്രം നന്നായി അവർക്ക് എഴുതാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ അവർ എത്രമാത്രം നന്നായി ഡെലിവർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ പിന്നെ ഒരു കണ്ടിന്യൂസ് ഇവാലുവേഷൻ സ്കീമിൽ കൂടെ കുട്ടികൾ ഒരു പബ്ലിക് എക്സാമിനേഷന് മുമ്പായിട്ട് കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളൊരു സിസ്റ്റം നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് വഴി ഒരു മികച്ച റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതിൻ്റെ പുറകിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം അത് തന്നെയാണ് പറയാൻ പറ്റും. ഇതിനൊക്കെ പുറമേ മൂല്യബോധമുള്ള യുവതലമുറയെ വാർത്തെടുക്കുന്നതിന് കൂട്ടായ ശ്രമവും നടത്തുകയാണ്. അധ്യാപകരും കുട്ടികളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുവാനും ലഹരി വിമുക്തമായ ഒരു തലമുറയെ സൃഷ്ടിക്കാനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കും ഊന്നൽ നൽകുന്നു. ലഹരി അല്ലെങ്കിൽ മദ്യപാനം അത്തരത്തിലുള്ള കുട്ടികളോ കുട്ടികൾക്കുള്ള ഇൻക്ലിനേഷൻ വളരെ കൂടി എന്നുള്ളത് ഒരു വളരെ നല്ല സത്യമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മെഡിറ്റ് കോളേജ് പറ്റാവുന്നത്തോളം കൗൺസിലിംഗ് ക്ലാസ്സുകൾ നമ്മൾ നടത്തുന്നുണ്ട്. കൂടാതെ ഈ അടുത്ത കാലത്ത് പിന്നെ കേരളത്തിൽ ഉടനീളം നമ്മളൊരു പ്രോഗ്രാം, ഒരു ഓൾ കേരള ക്യാമ്പയിൻ, ലഹരി മുക്ത കേരളം, സംസ്കാര കേരളം, സമ്പന്ന കേരളം എന്ന ഒരു ബൃഹത്തായ പദ്ധതി നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞ ഫെബ്രുവരി 27 കേരളത്തിലെ പിന്നെ ഒരു ഈ പ്രഗത്ഭനായ ഒരു മിസ്റ്റർ ശ്രീ വി എം സുധീരനായിരുന്നു അത് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ അതുവഴി നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ നമ്മുടെ കുട്ടികൾക്ക് കൂടാതെ തന്നെ കേരളത്തിലുള്ള തിരഞ്ഞെടുത്ത സ്കൂളുകളിൽ ഇത്തരത്തിലുള്ള പിന്നെ ലഹരിയോടും അല്ലെങ്കിൽ മദ്യപാനത്തോടുമുള്ള താല്പര്യം എത്രത്തോളം മാർക്ക് മാറ്റിയെടുക്കാം അതിനുള്ളൊരു കൗൺസിലിംഗ് പ്രോഗ്രാമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇത്തരം അടിസ്ഥാന സാഹചര്യങ്ങൾ ഉറപ്പുവരുത്തുന്നു എന്നതിനൊപ്പം മികച്ച ലൈബ്രറി സൗകര്യങ്ങളും ഇവർക്ക് നൽകുകയാണ്. അന്താരാഷ്ട്ര ജേണലുകളും ആനുകാലികങ്ങളും മാത്രമല്ല, എല്ലാ റെഫറൻസ് ഗ്രന്ഥങ്ങളും ഇവർക്ക് ലഭ്യമാക്കുന്നു. പുറമേ ഇ ലേണിംഗ് സൗകര്യവും വൈഫൈ ക്യാമ്പസിലൂടെ അത് പ്രാവർത്തികമാക്കുകയാണ്. ടീച്ചിങ്ങിനായി ഇന്നത്തെ അഡ്വാൻസ്ഡ് മെത്തേഡ് പിന്നെ ഉപയോഗിക്കുന്നത് പോലെ തന്നെ കുട്ടികൾക്ക് പഠിക്കുന്നതിനായി പരമാവധി ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാധ്യതകൾ എക്സ്പ്ലോർ ചെയ്യാനായി, അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ പിന്നെ ഇൻ്റർനെറ്റ് ഒരു വലിയൊരു എൻസൈക്ലോപ്പീഡിയ എന്ന് പറയാൻ പറ്റും. ഇൻ്റർനെറ്റ് ഇല്ലാത്ത ഒരു കാര്യങ്ങളും ഇന്നില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ട് പരമാവധി കുട്ടികൾക്ക് ഇ ലേണിംഗ് ഫെസിലിറ്റി സ്ഥാപനം പറ്റാവുന്നിടത്തോളം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ പുറമെ ഓരോ കുട്ടികളെയും നേരിട്ട് ശ്രദ്ധിച്ച് അവരുടെ പഠന വൈകല്യങ്ങൾ കണ്ടെത്തി പരിശീലിപ്പിക്കുക വഴി കുട്ടികൾക്ക് ഒരു വ്യത്യസ്ത അനുഭവം തന്നെ ഉണ്ടാകുന്നു. അധ്യാപകരുടെ കൗൺസിലിങ്ങും വ്യക്തിപരമായ ഇടപെടലുകളും അവർക്ക് പ്രചോദനമാവുകയും ചെയ്യുന്നു. പല കുട്ടികൾക്കും പിന്നെ അവരുടെ കഴിവ് ഇല്ലാത്തത് കൊണ്ടല്ല, അവരുടെ ഒരു പിന്നെ ടീച്ചിങ് മെത്തേഡിലുള്ള ഒരു പരാജയം കൊണ്ടാണ് പല കുട്ടികളും പുറയിലേക്ക് പോയതെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അതായത് വളരെയധികം മാർക്ക് കുറഞ്ഞ കുട്ടികളും അല്ലെങ്കിൽ മോശക്കാരെന്ന് പറഞ്ഞ പല കുട്ടികളെയും എനിക്ക് എൻ്റെ ഓഫീസുകളിൽ വെച്ച് ട്രെയിനിങ് കൊടുത്തപ്പം വളരെ നല്ല മിടുക്കരായിട്ട് പ്രത്യേകിച്ച് മാത്തമാറ്റിക്സിൽ പോലും നല്ല സ്കെയിലുള്ള കുട്ടികളാക്കി ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഒരു പ്രോപ്പർ ഒരു ടീച്ചിങ് മെത്തേഡ് നമ്മൾ അവലംബിക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ വിശ്വസിക്കുന്നു ഏത് കുട്ടിയെയും ഏറ്റവും നല്ല മിടുക്കനാക്കി മാറ്റാൻ പറ്റുന്ന ഞാൻ വിശ്വസിക്കുന്നുണ്ട്. AMIE നിർദ്ദേശിക്കുന്ന പഠന രീതി പിന്തുടരുകയും ഒരു ക്യാമ്പസ് അനുഭവം ഇവിടെ നൽകുന്നു എന്നതിനും അപ്പുറം കുട്ടികളുടെ കലാവാസനകളെ പരിപോഷിപ്പിക്കുന്നതിനും വേദികൾ ഒരുക്കുന്നുണ്ട്. പേരന്റ് ടീച്ചർ സ്റ്റുഡൻസ് കൂട്ടായ്മകളും വാർഷിക പരിപാടികളും ഒക്കെ അതിന് മാറ്റുപകരുന്നു.
അങ്ങനെ വ്യത്യസ്തവും വേറിട്ടതുമായ സാഹചര്യത്തിലൂടെ എഞ്ചിനീയറിംഗ് പഠനം തിരഞ്ഞെടുക്കുന്ന കുട്ടികൾ തങ്ങളുടെ പഠനകാലം ആസ്വദിക്കുന്നു എന്നു മാത്രമല്ല സ്വയം വിശകലനം നടത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യങ്ങളെ അവർ വിലയിരുത്തുകയും ചെയ്യുന്നു. Students, they are aware of all the other subjects. Ella subject ne petti or nalla oru base kittiyadhine shesham they can understand which branch they have interest. Adinte according avarku branch select cheyan pattum. AMI theoretical aitla knowledge namukku ethom kududal kittuna AMI padikkumbodana namukku ippo porathoru ഇന്ത്യ എന്ന കൺട്രി വിട്ട് പുറത്തു പോകുമ്പോൾ AMI ആണ് ഏറ്റവും കൂടുതൽ വാല്യൂ ആയിട്ട് വരുന്നത്. ഇവിടെ നമുക്ക് വന്ന പാട്ട് നമുക്ക് എന്താണ് എഞ്ചിനീയറിംഗ് എന്നുള്ള അവയർനെസ് നമുക്ക് കിട്ടുന്നുണ്ട്. എന്തുകൊണ്ടാണ് എഞ്ചിനീയറിംഗ് പഠിക്കേണ്ട ആവശ്യം, ഇന്നത്തെ സമൂഹത്തിൽ എഞ്ചിനീയറിന് എന്താണ് നമ്മുടെ വില, സമൂഹമായിട്ട് എങ്ങനെ ഒരു എഞ്ചിനീയർ ഇറങ്ങി ചേരണം എന്നുള്ളതൊക്കെ നമുക്ക് ഇവിടുന്ന് മിഡറ്റ് കോളേജിൽ നമുക്ക് അധ്യാപകർ തന്നെ പറഞ്ഞുതരുന്നു. ഇൻഡസ്ട്രിയൽ അവയർനെസ് നമുക്ക് നന്നായി തരുന്നുണ്ട്. അതായത് പുതിയ ടെക്നോളജീസ് അപ്ഡേറ്റ്സ് ഇതിനെ കുറിച്ചൊക്കെ ഒരുപാട് സെമിനാർസിലൂടെയും ഒരുപാട് ക്ലാസ്സുകളിലൂടെയും നമുക്ക് വ്യക്തമായി തരുന്നുണ്ട്. ചില കുട്ടികൾക്ക് സ്റ്റേജിൽ വെക്കാൻ പേടിയുണ്ടാവും. ഇവിടെ ടെക്നിക്കലും പരമാണല്ലാത്ത എഞ്ചിനീയറിംഗ് ഫീൽഡിൽ എല്ലാം ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും, അതായത് ഒരു കുട്ടികൾ എങ്ങനെ സൊസൈറ്റിയിൽ ബിഹേവ് ചെയ്യണം മുതൽ കുട്ടികൾക്ക് സൊസൈറ്റി എങ്ങനെ ജീവിക്കണമെന്നായ എല്ലാ കാര്യങ്ങളും ഇവിടെ പറഞ്ഞ് കുട്ടികളെ പഠിപ്പിച്ചിരുന്നത്. അവർക്ക് ടെക്നിക്കൽ ഫീൽഡ് മാത്രമല്ല കൂടുതലായിട്ട് സൊസൈറ്റിയിലെ ജീവിത മാർഗങ്ങളും എങ്ങനെ ജീവിക്കണം, ഒരാളോട് എങ്ങനെ പെരുമാറണം എന്ന രീതി കൂടി ഇവിടെ പഠിപ്പിച്ചിരുന്നു. ഇത്തരം സമ്പ്രദായം കഴിഞ്ഞ 8 വർഷമായി ഒരു വേറിട്ട അനുഭവമാണ് അധ്യാപകർക്ക് നൽകുന്നത്. മൂല്യബോധമുള്ള കുട്ടികളെ സമൂഹത്തിന് സമ്മാനിക്കുന്നു എന്നതിനൊപ്പം ഒരു അധ്യാപകന്റെ ചുമതല ശരിയായി നിർവഹിക്കുന്നതിനുള്ള സാഹചര്യം ലഭിക്കുന്നതായും അവർ പറയുന്നു. തുടർച്ചയായിട്ടുള്ള ട്രെയിനിങ് ആണ് അധ്യാപകർക്കും അതുപോലെ വിദ്യാർത്ഥികൾക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് തുടർച്ചയായിട്ടുള്ള പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ക്ലാസ്സുകൾ കൊടുക്കുന്നു. ഞങ്ങൾ അതിന് വേണ്ടിയിട്ടൊരു ഒരു 4 കൊല്ലത്തേക്ക് വേണ്ടിയിട്ടുള്ള പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ മൊത്തം സിലബസ് ഓരോ ആഴ്ചയിലും കൊടുക്കേണ്ടത് വ്യക്തമായിട്ടൊരു സിലബസ് ഉണ്ടാക്കിയിട്ടാണ് ആ ക്ലാസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിലൂടെയാണ് മൊത്തത്തിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കുന്ന വിദ്യാർത്ഥികൾ. ഫസ്റ്റ് ഇയറിൽ ജോയിൻ ചെയ്യുന്ന ഒരു കുട്ടി അവനെ ഒരു നല്ല ഹ്യൂമൻ ബീയിങ് ആക്കി മാറ്റി, ഒരു നല്ല ഹ്യൂമൻ ബീയിങ് ആകുന്നതോടൊപ്പം തന്നെ ഒരു നല്ല എഞ്ചിനീയർ, സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു എഞ്ചിനീയറിംഗ് എഡ്യൂക്കേഷൻ എന്ന സങ്കല്പത്തിലാണ് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നത്. ഇതിലൂടെയൊക്കെ കുട്ടികളുടെ ഒരു സമൂഹത്തോടുള്ള പ്രതിബദ്ധത, അതോടൊപ്പം തന്നെ അവരുടെ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കൊണ്ടുപോകാനും അവർക്ക് സാധിക്കുന്നതാണ് സത്യം. വളരെയധികം ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റിനെ നമുക്ക് അവർക്ക് പ്രതിദാനം ചെയ്യുന്ന ആ സബ്ജക്റ്റിൽ നല്ല ക്വാളിറ്റിയുള്ള എഞ്ചിനീയേഴ്സിനെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഇത്തരം അനുഭവങ്ങളും സാഹചര്യങ്ങളുമാണ് അഖിലേന്ത്യാ തലത്തിൽ 1-ാം റാങ്ക് ഒരു മലയാളി കുട്ടിക്ക് ലഭിച്ചത്. AMI സെക്ഷൻ എയിൽ അഖിലേന്ത്യാ തലത്തിൽ 1-ാം റാങ്ക് നേടിയ അലിയ ഫാസിയയെ അഭിനന്ദിക്കാൻ മന്ത്രി ഡോക്ടർ MK മുനീറും എത്തി. ഇന്നത്തെ വിശിഷ്ടാതിഥി സത്യത്തിൽ മിസ് അലിയ ഫൈസയാണ്. അവർ ഞാൻ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ നിന്നുള്ള സ്നേഹത്തിൻ്റെ 1000 അഭിനന്ദനങ്ങൾ അർപ്പിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. ഈ സ്ഥാപനത്തിൻ്റെ പൊൻകിരീടത്തിൽ ഒരു സുവർണ തൂവലായി ഇത് മാറിയിരിക്കുന്നു എന്ന് വളരെ അഭിമാനത്തോടുകൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അടിസ്ഥാന സൗകര്യങ്ങളിൽ സ്കൂളുകൾ കോളേജുകളൊക്കെ കെട്ടിടങ്ങളുടെ എണ്ണം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ളത് ഈ മേഖലകളിലാണ്. അപ്പോൾ കെട്ടിടമല്ല വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഒരു നിലവാരമുള്ള വിദ്യാഭ്യാസത്തിലേക്ക് പോകണമെങ്കിൽ അതിനപ്പുറമുള്ള എന്തോ ആവശ്യമാണ്. ഒന്ന് ഇച്ഛാശക്തിയാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഒരു ആത്മധൈര്യവും ഇച്ഛാശക്തിയും. നമ്മുടെ കേരളത്തിലെ മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കാണിക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചരിത്രം തന്നെ തിരുത്തി എഴുതുന്ന ഒരവസ്ഥയിലേക്ക് കേരളത്തിലെ വിദ്യാഭ്യാസത്തിന് മാറാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം. അങ്ങനെ വിദ്യാർത്ഥികൾക്ക് അനുകൂല സാഹചര്യങ്ങൾ ഒരുക്കി എൻട്രൻസിൻ്റെ കടമ്പകളില്ലാതെ ഗുണമേന്മയുള്ള എഞ്ചിനീയറിംഗ് സമൂഹം കേരളത്തിൽ നിന്നും പൊതുധാരയിലേക്ക് പഠിച്ചിറങ്ങുകയാണ്. ഇവ നമ്മുടെ നാടിൻ്റെ നാളേക്കുള്ള സമ്പത്തായി മാറുന്നു.
അത് തന്നെയാണ് ഈ കൂട്ടായ്മ ഇവിടെ ലക്ഷ്യമിടുന്നതും. എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം കൊടുക്കുക എന്നതിനപ്പുറത്തായി ഒരു ഒരു സോഷ്യലി കമ്മിറ്റഡ് എഞ്ചിനീയേഴ്സിനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനമായും മിഡറ്റ് ഉദ്ദേശിക്കുന്നത്. അതായത് സൊസൈറ്റിയെ മനസ്സിലാക്കി സൊസൈറ്റിക്ക് അനിവാര്യമായ രീതിയിൽ തങ്ങളുടെ കഴിവ് വിനിയോഗിക്കാനുള്ള കുട്ടിയുടെ താല്പര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് മിഡറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു എയിം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറയാൻ പറ്റും. നമ്മുടെ ആവശ്യം കരുത്തും അർപ്പണതയും മൂല്യബോധവുമുള്ള ഒരു തലമുറയാണ്. നാടിന്റെ ശില്പികളാകാൻ ഇവർക്ക് കഴിയണമെങ്കിൽ പോരുന്ന വഴികൾ തണൽ നിറഞ്ഞതാകണം. അതാണ് ഇവിടെ പ്രദാനം ചെയ്യുന്നത്. മൂല്യബോധമുള്ള എഞ്ചിനീയറിംഗ് പഠനം ഒരു കൈദൂരത്ത് എത്തിച്ചു തരികയാണ്.